നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ മദനൻ മന്മദൻ മാരൻ പ്രദ്യുമ്നൻ മീനകേതനൻ കന്ദർപ്പൻ ദർപ്പകൻ അനങ്കൻ കാമൻ പഞ്ചശരൻ സ്മരൻ ശമ്പര സുരാരി മനസിജൻ കുസുമേഷ്ടൻ അനന്യജൻ പുഷ്പധന്വാ രതിപതി മകരധ്വജൻ ആത്മഭു എന്നിങ്ങനെ അമരകോശത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള പേരുകളെ കൂടാതെ മറ്റനവധി പേരുകൾ കൂടി ആർജിച്ചിട്ടുള്ളവനാണ് കാമദേവൻ. മനുഷ്യ മനസ്സുകളെ മതിപ്പിച്ച് കാമം എന്ന വികാരത്തെ ഉത്തേജിപ്പിക്കുന്നവനാണ് കാമദേവൻ. അക്കാര്യത്തിൽ ദേവന്മാരെന്നോ മഹർഷിമാരെന്നോ അസുരന്മാരെന്നോ മനുഷ്യരെന്നോ ഈ ദേവൻ പക്ഷഭേദം കാട്ടാറുമില്ല. ജീവജാലങ്ങളുടെ മനസ്സുകളിൽ മതമിളക്കി കാമവിചാരം ഉത്തേജിപ്പിച്ച് ഇണകളെ തേടുവാനും ഇണ ചേരുവാനും ഒരുപോലെ പ്രേരിപ്പിക്കുന്നു. മന്മഥന്റെ മലർശരങ്ങളേറ്റ് പീഡിതരാകാത്തവരായിട്ട് ഈ മണ്ണിലോ ആ വീട്ടിലോ ആരാണുള്ളത്? രതിദേവിയുടെ പതികൂടിയായ ഈ മന്മഥൻ ത്രിലോകവാസികളുടെയും മനസ്സുകളിൽ മലരമ്പുകളേത് അവരെ കാമപരവശരാക്കി അവർ ആടിത്തിമിർക്കുന്ന രതിക്രീഡകൾ കണ്ട് ആസ്വദിച്ചിരിക്കുന്നു. പുരാണേതിഹാസങ്ങളിൽ രതിക്രീഡകളുടെ അതിദേവനായി സങ്കൽപ്പിച്ച് ആരാധിച്ച് പൂജിച്ചു വരുന്ന കാമദേവന്റെ വശ്യപ്രധാനമായ മന്ത്രങ്ങൾ ഉരുവിടുക. നിങ്ങളുടെ ഇഷ്ട കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇണയെ ഇണക്കി തരുവാൻ കാമദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിത്യേന പ്രാർത്ഥിക്കുക, പൂജിക്കുക. രതിരസപ്രിയനായ കാമദേവൻ അതിശീഘ്രം നിങ്ങളുടെ അഭീഷ്ടം സാധിച്ചു തരുന്നതാണ്. ജപാരുണം രത്ന വിഭൂഷണാഢ്യം മീനധ്വജം ചാരകൃതാംഗരാഗം തരാമ്പുജൈ രംഗു ശമിക്ഷുശാപം പുഷ്പാസ്ത്രൈ പശൈ പ്രഥമം ഭജാമി കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നോനംഗ പ്രചോദയാ ത്രാം ദ്രാവിണ ബാണായ നമ ത്രീം ശോണഭ ബാണായ നമ ക്ലീം ആകർഷണ ബാണായ നമ ക്ലൂം വശീകരണ ബാണായ നമ സ സമ്മോഹന ബാണായ നമ അനങ്കരൂപായൈ നമ അനങ്കമദനായൈ നമ അനങ്ക മന്മദനായൈ നമ അനങ്ക കുസുമൈ നമ അനങ്ക മദനാതുരായൈ നമ അനങ്ക ശിശിരായൈ നമ അനങ്ക മേഖലായൈ നമ അനങ്ക ദീപികായൈ നമ പൂജാമുറിയിലോ മറ്റു ശുദ്ധമായ സ്ഥലത്തോ നിലവിളക്കു തെളിയിച്ചു വെച്ച് സുഗന്ധ പുഷ്പങ്ങൾ ഒരുക്കി വെച്ച് വാസനദ്രവ്യങ്ങൾ പുകച്ച് നിത്യേന രാവിലെയും സന്ധ്യയ്ക്കും താൻ കാമിക്കുന്നവളെയോ അല്ലെങ്കിൽ കാമിക്കുന്നവനെയോ വശത്താക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാമദേവനെ പൂജിക്കുക. കാമദേവ വിഗ്രഹമോ ചിത്രമോ വയ്ക്കുവാൻ സാധിക്കാത്തവർ കത്തുന്ന വിളക്കിന്റെ ചുവട്ടിൽ ദേവൻ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പൂജാപുഷ്പങ്ങൾ അവിടെ അർപ്പിക്കുക. പൂജയ്ക്ക് ശേഷം നമസ്കരിച്ച് കുറച്ച് പൂക്കളെടുത്ത് ശിരസിൽ ചൂടുകയും വേണം.